This video shows how I made beef cutlet at home. Beef cutlet undakiya video yana idil kanikunnu. Beef adyam cherudayi nurukkiyathinu shesham uppum manjalum chertha kukkaril pulungi. Pulungi eduthu veendum cheriya kashangalaakki mixil ittu അരച്ചെടുക്കണം. ഉപ്പിട്ട് പുഴുങ്ങിയത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. കട്ട്ലേറ്റ് ഉരുത്തിയിട്ട് മുട്ടയിൽ മുക്കി രസക്കൂടിക്കകത്ത് ഉരുത്തി എണ്ണയിട്ട് പൊരിച്ചിടും. രസക്കൂടി ചേർക്കും, മുട്ട പൊട്ടി ചേർക്കും, അതിനുള്ളിയും മുളകും. ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാകാം. ബീഫ് പുഴുങ്ങി മിക്സിയിൽ ചെറുതായിട്ട് അരിഞ്ഞിടണം. ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കുക, അതായത് ബീഫ് പുഴുങ്ങിയത് മിക്സിയിൽ അടിച്ച് അരിഞ്ഞെടുക്കണം. റസ്ക് പൊടി എടുക്കണം, റസ്ക് പൊടിച്ചെടുക്കണം. സവോള ഇഞ്ചി പച്ചമുളകോ കറിവേപ്പിലോ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റിയിടണം. മുട്ട പൊട്ടിച്ച് മുട്ടയിൽ മുക്കാലേക്ക് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ച് അടിച്ചെടുക്കണം. അപ്പം ബീഫ് ഇറച്ചി പുഴുങ്ങി പൊടിച്ചെടുക്കും. ബീഫ് കട്ട്ലേറ്റ് ഉണ്ട്, റസ്ക് പൊടിക്കണം. പൊടിച്ച് കട്ട്ലേറ്റിൽ മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ സവോളം മുക്ക് തുടങ്ങി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല
രണ്ട് സ്പൂൺ ഇട്ടു. മല്ലി മല്ലിയിട ഇത് വരച്ച് ഇറച്ച് കുറച്ച് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ബീഫ് പുഴുങ്ങി പൊടിച്ചു വെച്ച് കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുക്കണം. റസ്ക് പൊടിച്ചു വെച്ചു. ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ബീഫ് പുഴുങ്ങി പൊടിച്ചു വെച്ചു. കാത്തിൽ ഉണ്ടാവും സവോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം ചെറുതായി അരിഞ്ഞുണ്ടാക്കണം. കുറച്ച് മല്ലിയില ഇടണം. കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുക്കണം. ബീഫിൻ്റെ കൂടെ കുളിർത്തിന് ശേഷം സവോള ഒക്കെ കുളിർത്തി കഴിഞ്ഞിട്ട് സവോള കിഴങ്ങ് പൊടിച്ചിട്ട് ഒരു മോള് കിട്ടാൻ എളുപ്പത്തായി. പിന്നെ ഇത് റിസ്ക് പൊടിച്ചത് ബീഫ് ബോളാക്കി കൊടുത്തതിന് ശേഷം മുട്ടയില മുക്കി റിസ്ക് കൂടി ഉരുട്ടി എണ്ണയിലിട്ട് വറുത്തിരിക്കണം. വറക്കുമ്പോൾ സവാള വറക്കുമ്പോൾ കുറച്ച് മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കണം. ചെന്നിച്ചിട്ട് അടുപ്പ് വെച്ചു. ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ഉള്ളി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ അടിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇടണം. വഴന്ന് കഴിയുമ്പം ഉപ്പും ഗരം മസാലയും കുറച്ച് മഞ്ഞളും ചേർത്ത് മൂപ്പിച്ച് കഴിയുമ്പോൾ മല്ലിയില ഇടണം. അതോടൊപ്പം തന്നെ കിഴങ്ങ് പൊടിച്ച് ചേർക്കണം. പിന്നെ ബീഫ് ചെറുതായി പൊടിച്ച് വെച്ച് ഇടണം. ബീഫ് പൊടിച്ച് വെച്ചിടണം, കിഴങ്ങ് പൊടിച്ചിടണം, പൊടിച്ച് ഇടണം. വാട്ടി കഴിഞ്ഞിട്ട് ബോളിലാക്കി എടുത്തിട്ട് മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കണം. ചീനിച്ചിട്ട് ചൂടായി എണ്ണ ഒഴിക്കാം. കുറച്ച് ഉപ്പിട്ടു. സവാള മുക്ക് കഴിഞ്ഞപ്പോൾ ഇറച്ചി പുഴുങ്ങി പൊടിച്ചത്, ഇറച്ചി ഉപ്പിട്ട് പൊടിച്ചതുണ്ട്. ഉപ്പിട്ട് പുഴുങ്ങിയത് ഉപ്പിനി നോക്കിയിട്ട് സവാളയ്ക്ക് ഉപ്പിട്ടു കിഴങ്ങ് പൊടിച്ചതാണ്. ഇത് ഒട്ടി പിടിച്ച് ബോളാക്കി എടുക്കാൻ വേണ്ടിയതാണ്. ഒരു പശയ്ക്കാണ് ഇവിടെ കിഴങ്ങ് പൊടിച്ചത്. കിഴങ്ങ് പൊടിച്ചത് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ബോളാക്കി.
കുറച്ച് പൊടിച്ചിട്ടു കിഴങ്ങിട്ടു ചൂടാറുന്നു ഉരുട്ടി വെക്കണം. ബോളാക്കി കട്ടിലായിട്ടുള്ള ബോളാക്കി ഉരുട്ടി കറക്കിയെടുക്കും. ചൂടായ ഉപ്പിടാം നമുക്ക് പോരെങ്കിൽ കുറച്ച് ഉപ്പിന് ശേഷം തീ നിരത്തിയിട്ട് തണുത്ത് കഴിയുമ്പോൾ ചെറിയ ഉടനെ കട്ടിലേക്ക് നമ്മൾ കൂട്ട് ചൂടാറാൻ വെച്ചു. ചെറിയ ചൂടോടെ ഉരുട്ടി ബോളാക്കി ബോളി പിടിച്ചു ചൂട് കുറച്ച് കുറയാൻ വെച്ചിരിക്കുകയാണ്. ഈ ചൂടുണ്ട് നല്ല ചൂടുണ്ട്. ചൂട് കുറയുമ്പോൾ ഉരുട്ടി ബോളാക്കി അപ്പോഴത്തേക്ക് മുട്ട പൊട്ടിച്ച് അടിച്ചു വെക്കാം. കട്ട്ലേറ്റ് മുക്കിപ്പോയിരിക്കുന്നില്ല മുട്ട മുട്ട ൂട്ടാന്ന് ചൂടാറ് ഓരോ ബോളാക്കി വെക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ബീഫ് കുക്ക് ചെയ്ത് പൊളി പിടിച്ചു വെച്ചു, റസ്ക് പിടിച്ചു വെച്ചു, മുട്ട പൊട്ടിച്ച് വെച്ചു. അടുത്തത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഉരുട്ടി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് പരത്തി മുട്ടയിൽ മുക്കി റസ്കിൽ പൊതിഞ്ഞ് എണ്ണ ഇട്ട് പൊരിച്ചെടുക്കണം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി, ഇനി എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കി റസ്കോടിയിൽ ഉരുട്ടി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. കട്ട്ലേറ്റ് പോള പരത്തണം. പരത്തിട്ട് എടുത്ത് മുക്കിയെടുക്കണം. എണ്ണ ചൂടായി, കട്ട്ലേറ്റ് പോള എടുത്ത് പരത്തി പരത്തി മുട്ടയെ മുക്കി പൊടിയിലെടുത്തിട്ട് ഉരുട്ടി റസ്കോളിയിലിട്ട് ഉരുട്ടി എണ്ണയിലേക്ക് ഇട്ടു. അതുപോലെ പരത്തി മുട്ടയിൽ മുക്കി പൊടിയിലെടുത്തിട്ട് എണ്ണയിട്ട് റസ്കോടിയിൽ ഉരുട്ടി ചെറുതീയിൽ നല്ലത് അകം വരുന്നത് വെള്ളം കൊടുക്കും.
ചേട്ടാ ബിയിൽ കട്ട്ലേറ്റ് വേണം. കട്ട്ലേറ്റ് വറുക്കാന് എണ്ണയിലിട്ട് ഒരു ദിവസം നോക്കി മറിച്ചിട്ട് തീ കുറച്ചിട്ട് വേണ്ട ഉരിയില്ല. കട്ട്ലേറ്റ് ആദ്യത്തെ വറുത്ത് ഉരി മുട്ട മുക്കി വെച്ച് കഴിഞ്ഞ് പൊതിഞ്ഞ് ഇതെല്ലാം പാത്രം